ഗാന്ധിയെ കുറിച്ച് പറയുന്ന സാധാരണഗതിയിലുള്ള മറ്റ് ചിന്തകരെയോ രാഷ്ട്രീയക്കാരെയോ കുറിച്ച് പറയുന്ന പോലെയല്ല. അതിന്റെ കാരണം ഗാന്ധി അദ്ദേഹം എഴുതിയ എഴുത്തുകളല്ല, അദ്ദേഹത്തിന്റെ പേരിൽ ചെയ്ത സംഭവങ്ങളായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ കാര്യങ്ങളുമല്ല. ഗാന്ധി എന്ന് പറയുന്നത് ജനങ്ങൾ തൊട്ടറിഞ്ഞൊരു അനുഭവമാണ്. അപ്പൊ അതില്ലാത്ത ആളുകൾ അതിൽ നിന്ന് മാറി, ആ സ്ഥലകാലത്ത് നിന്ന് മാറി അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അല്പം അതിശയോക്തി രീതിയിൽ പറഞ്ഞാൽ, മനുഷ്യ ശരീരത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ആധുനിക വൈദ്യശാസ്ത്ര വിദ്യാർത്ഥികൾ ശവപരിശോധിക്കുന്നത് പോലെ ജീവനുള്ള മനുഷ്യനെ കുറിച്ചാണ് പഠിക്കേണ്ടത്. പക്ഷെ അതിനെ പഠിക്കാൻ വേണ്ടി മരിച്ചിട്ട് കിട്ടിയ ശവത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. എന്നതുപോലെ ഗാന്ധിയെ തൊട്ടറിഞ്ഞ ഒരു സംസ്കൃതിയെ കുറിച്ച് ഈ കാലഘട്ടത്തിൽ ഇരുന്ന് എന്നെപ്പോലുള്ള ഒരാൾ പറയുമ്പോൾ ഈ ഒരു പരിമിതിയുണ്ട്. പിന്നെ സർവകലാശാല എന്ന് വരുമ്പോൾ അതിൻ്റെതായ ചില അവകാശവാദങ്ങൾ ഉന്നയിക്കാം എന്ന് മാത്രം. അതിൽ ഒന്നാമത്തെ കാര്യം, ഗാന്ധി ആളുകളുമായി ഉണ്ടാക്കിയെടുത്ത ഒരു ബന്ധത്തിന്റെ സംസ്കാരത്തിലാണ് നിൽക്കുന്നത്. ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗാന്ധി ആളുകളോട് ചർച്ച തിരിക്കാൻ പറഞ്ഞു. ഒരുപക്ഷെ പുരാവസ്തു വകുപ്പ് ഗാന്ധിയെ കുറിച്ച് ഒരു അനുസ്മരണം നടത്താൻ ഉള്ള ഒരു അടിസ്ഥാനം, ഒരുപക്ഷെ ലോകചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു പുരാവസ്തുവിനെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയാളാണ് ഗാന്ധി. ആ പുരാവസ്തു ചർക്കയാണ്. ആ കാലഘട്ടത്തിൽ മാഞ്ചസ്റ്റർ മില്ലുകൾ ഇന്ത്യയെ കീഴടക്കിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ, ഇന്ത്യയിൽ ആധുനിക മില്ലുകൾ വന്നൊരു കാലഘട്ടത്തിൽ, ഈ പുതിയ യന്ത്രവ്യവസ്ഥ ആളുകളുടെ തൊഴിലും ഗ്രാമീണമായ സാമൂഹ്യ ബന്ധങ്ങളും ഇല്ലാതാക്കുന്നു എന്ന് കണ്ട് പുതിയൊരു ഉൽപ്പാദന വ്യവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് അന്വേഷിച്ച് നടക്കുന്നതിൻ്റെയും കൂടി ഭാഗമായിട്ടാണ് ഗാന്ധി ചർക്ക കണ്ടെത്തുന്നത്. അത് ഇതുപോലെ പുരാവസ്തു പോലെ കണ്ടെത്തപ്പെട്ടൊരു കാര്യമാണ്. ആ പുരാവസ്തു ഇതുപോലെ പ്രദർശന വസ്തുവായിട്ടല്ല ഉണ്ടായിരുന്നത്, അത് ചില വീടുകളിൽ, ബിജാപ്പൂരിലെ ചില വീടുകളിലെ തട്ടിൻപുറത്താണ് ഉണ്ടായിരുന്നത്. കൊളോണിയൽ കാലഘട്ടത്തിലെ പുതിയ മില്ലുകൾ വന്നപ്പോൾ ആ കോളനിവൽക്കരണത്തിന്റെ ഭാഗമായി നഷ്ടപ്പെട്ട ഇന്ത്യൻ ഉൽപ്പാദന വ്യവസ്ഥ തിരിച്ചുപിടിക്കുന്നതിന്റെ അന്വേഷണത്തിലായിരുന്നു ഗാന്ധി. അപ്പൊ ആ ഗാന്ധിയുടെ രാഷ്ട്രീയം ആ നിലയിൽ മാസ് പ്രൊഡക്ഷൻ അല്ല, പ്രൊഡക്ഷൻ ബൈ ദ മാസസ്, കേന്ദ്രീകൃത വൻകിട ഉൽപാദനമല്ല, അനേകം ആളുകൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രക്രിയ എന്നുള്ള നിലയിൽ ഒരു ചെറിയ ഉൽപാദന യന്ത്രത്തെ ഉപയോഗിക്കുന്ന രീതിയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു പുരാവസ്തുവിനെ തട്ടുംപുറത്തും താഴേക്കിറങ്ങി കൊണ്ടുവരികയും അതിനെ ആധുനിക ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയും ആ ചക്രം തിരിക്കുന്നത് വഴി തന്നെ ആളുകൾ ശമന്മാരായിട്ട് മാറുകയും, അതായത് ഫ്യൂഡൽ ജാതി ജന്മി നാടുവാഴ്ത്ത കാലഘട്ടത്തിൽ, ഇതൊക്കെ ആയോധനകലയുടെ ഒക്കെ ഒരു സ്ഥലമാണ് ആലോചിക്കണം അല്ലേ, നമ്മുടെ വടക്കൻ കേരളം. അങ്ങനെ ആയോധനകലയിൽ ആളുകളെ വേണമെങ്കിൽ വെട്ടാനും കൊല്ലാനും തയ്യാറായി നിൽക്കുന്ന പഴയ ഫ്യൂഡൽ കാലഘട്ടത്തിലെ പുരുഷ കേസരികളെ അവരുടെ കയ്യിൽ ഒരു ചർക്ക കൊടുത്ത് തിരിക്കാൻ പറഞ്ഞപ്പോൾ അവർ ആ പുരുഷ കേസരികളിൽ നിന്ന് മാറിയിട്ട് ജനാധിപത്യ ബോധമുള്ള, ശമം ഉള്ള, വൈകാരികമായി ജനാധിപത്യവൽക്കരിക്കപ്പെട്ട മനുഷ്യന്മാരാണ്. ഇതാണ് ഗാന്ധിയുടെ രാഷ്ട്രീയ രീതി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഗാന്ധിയുടെ രാഷ്ട്രീയം ലോകത്തിൻ്റെ അകത്ത് ഇന്നോളം നടന്ന രാഷ്ട്രീയ പ്രവർത്തനത്തെക്കാളേറെ സമഗ്രവും ഏറ്റവും അധികം മനോവിജ്ഞാന സ്വഭാവമുള്ളതാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ത്യക്കാരായതുകൊണ്ടാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ വലിപ്പം മനസ്സിലാവാത്തത്. കാരണം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെക്കുറിച്ച് നമ്മൾ ഇപ്പോഴും ആധികാരിക ഗ്രന്ഥങ്ങളായിട്ട് കരുതുന്ന യൂറോപ്യന്മാർ എഴുതിയ ഗ്രന്ഥങ്ങളാണ്. ഇപ്പോഴും എങ്ങനെയാണല്ലോ, നമ്മുടെ ഗവേഷണ പ്രബന്ധങ്ങൾ മലയാളത്തിലാണെങ്കിൽ പോലും അത് പുറത്തുനിന്ന് പരിശോധിച്ച് തിരിച്ചെത്തുമ്പോഴാണ് നമുക്ക് ഇപ്പോഴും കൊളോണിയൽ ബോധം പോയിട്ടില്ല. കാരണം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പോലെ ഇത്രയും സമഗ്രമായ നീണ്ടുനിന്ന ഒരു ജനാധിപത്യ സമരം ലോക ചരിത്രത്തിലില്ല, ഇനി ഉണ്ടാവാനും സാധ്യതയില്ല. അപ്പൊ അത്തരത്തിൽ അത്രയും ആഴമുള്ള പരപ്പുള്ള ഒരു വലിയ ജനാധിപത്യ പ്രക്രിയയാണ് ആധുനിക ഇന്ത്യയെ സൃഷ്ടിച്ചത്. അപ്പോൾ ഇന്ത്യ എന്താണെന്ന് ചോദിച്ചാൽ
പണ്ടുണ്ടായിരുന്ന ഏതാനും ജാതികളുടെ സ്മൃതികൾ അല്ല ഇന്ത്യ എന്നും അത് യഥാർത്ഥത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിന്റെ ഭാഗമായി കോളനി വിരുദ്ധ സമരത്തിന്റെ ഭാഗമായി കണ്ടെത്തിയ ഒന്നാണെന്നാണ്. അതുകൊണ്ടാണ് ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന്റെ പുസ്തകത്തിന് ഇന്ത്യ കണ്ടെത്തൽ എന്നാണ് പേര്. ഇന്ത്യ ഇവിടെ ഇല്ല, നമ്മൾ ഉണ്ടാക്കുകയാണ്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞല്ലോ, നമ്മളിതാ ഇന്ത്യ നിർമ്മിക്കാൻ പോവുകയാണ്. ഗാന്ധിയുടെ സമരം ആ നിലയിൽ ഒരേ സമയം ബ്രിട്ടീഷ് വിരുദ്ധ സമരവും പുതിയൊരു ഇന്ത്യയെ നിർമ്മിക്കാനുള്ള സമരമാണ്. അതുകൊണ്ടാണ് ഗാന്ധിയുടെ നിർമ്മാണ പ്രവർത്തനം എന്ന് പറയുന്നത്. ഇത് എല്ലായിടത്തും നടക്കുന്ന ഒരു പ്രക്രിയയല്ല. അവിടെ ബ്രിട്ടീഷ് കോളനിവൽക്കരണം ഉൾപ്പെടെയുള്ള യൂറോപ്യൻ കോളനി ശക്തികൾ യഥാർത്ഥത്തിൽ അവിടെ നടന്ന രാഷ്ട്ര രൂപീകരണ പ്രക്രിയയും ഇന്ത്യ പോലുള്ള കോളനി വിരുദ്ധ സമരങ്ങൾ നടന്ന സ്ഥലങ്ങളിലെ രാഷ്ട്ര രൂപീകരണ പ്രക്രിയയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ തിരിച്ചറിയണം. യൂറോപ്പിൽ അവരാധുനിക രാഷ്ട്രമായിട്ട് മാറുന്നത് മുതലാളിത്ത വികസനത്തിന്റെ ഭാഗമായിട്ടാണ്. ആ മുതലാളിത്ത വികസനം നടക്കുന്നതാകട്ടെ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളെ കോളനിവൽക്കരിച്ചുകൊണ്ടാണ്. ഇപ്പൊ നമ്മള് ഇപ്പൊ സാധാരണഗതിയിൽ നമ്മൾ വികസനത്തെ കുറിച്ചുള്ള ചർച്ച കാരണത്തിൽ ആ ചർച്ചയിലേക്കാണ് നമ്മൾ പോകേണ്ടി വരിക. ഒരു ബ്രിട്ടന് തുല്യമായ ഒരു വികസിത രാജ്യമാക്കി ഇന്ത്യയെ മാറ്റുന്നു, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് തുല്യമായ വികസിത രാജ്യമായി ഇന്ത്യയെ മാറ്റുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ ഗാന്ധി തന്നെ ചോദിച്ചു, അങ്ങനെ ബ്രിട്ടന് തുല്യമായ ഒന്നായിട്ട് ഇന്ത്യയെ മാറ്റാൻ ആണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ ഇന്ത്യക്ക് എത്ര കോളനികൾ വേണ്ടി വരുന്നു എന്ന് ചോദിച്ചു, ഗാന്ധിയാണ് ചോദിച്ചത്. അതായത് ബ്രിട്ടന്റെ മുന്നോട്ടുള്ള പോക്ക് എന്ന് പറയുന്നത് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളുടെ പാപ്പരീകരണ പ്രക്രിയ തന്നെയാണ് എന്ന് ഘടനാപരമായി ഗാന്ധിക്കറിയായിരുന്നു. അത് സ്ത്രീവാദത്തിന്റെ യുക്തിയിൽ പറഞ്ഞാൽ വീട്ടിൽ അടുക്കളയിൽ സ്ത്രീകൾ പാചകം ചെയ്ത് നല്ല ഗൃഹിണികളായിട്ടിരിക്കുന്നു, ഉമ്മറത്തിതൊന്നും ചെയ്യാതെ പുരുഷന്മാരിയിരിക്കുന്നു. സ്ത്രീകൾ അവിടെ ഇരുന്നിട്ട് എപ്പോഴാണ് പുരുഷനെ പോലെ താൻ സ്വതന്ത്രയാകുക എന്ന് ആലോചിക്കുന്ന പോലെയാണ്. കാരണം ഉമ്മറത്ത് പുരുഷന് ഇരിക്കാൻ കഴിയുന്നത് അടുക്കളയിൽ സ്ത്രീ ജോലി ചെയ്യുന്നുണ്ടാണ്. അതുപോലെ യൂറോപ്പിനും അമേരിക്കക്കും വികസിത മുതലാളിത്ത രാജ്യങ്ങളാകാൻ കഴിഞ്ഞത് നമ്മളെ കോളനിവൽക്കരിച്ചുകൊണ്ടാണ്. നമ്മളെ പിന്നോട്ടടിപ്പിച്ച പ്രക്രിയ തന്നെയാണ് യൂറോപ്പിന്റെ മുന്നോട്ടുള്ള പ്രക്രിയ. ലണ്ടൻ നഗരത്തിന്റെ ആധുനിക ലണ്ടൻ നഗരത്തിന്റെ ഓഹരി ഉടമസ്ഥരിൽ 60% പേരുടെയും മൂലധനം അടിമ വ്യവസായത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തതാണ് ആധുനിക ലണ്ടൻ നഗരം തന്നെ. അതുകൊണ്ട് ടി എസ് എലീറ്റിന്റെ കവിതയിൽ ലണ്ടൻ ബ്രിഡ്ജ് ഈസ് ഫാളിംഗ് ഡൗൺ ഫാളിംഗ് ഡൗൺ എന്നുള്ള നേഴ്സറി പാട്ട് ഈ വെസ്റ്റ്ലാൻഡിലേക്ക് കയറി വരുമ്പോൾ യഥാർത്ഥത്തിൽ വെസ്റ്റ്ലാൻഡ് എഴുതപ്പെടുന്ന കാലഘട്ടത്തിൽ ലണ്ടൻ ബ്രിഡ്ജ് തകരുക തന്നെയായിരുന്നു. കാരണം ആ ഘട്ടത്തിൽ മലബാർ കലാപം നടക്കുന്നത്. അപ്പോ ഇംഗ്ലണ്ടിന്റെയും യൂറോപ്പിന്റെയും അമേരിക്കയുടെയും പുരോഗതി എന്ന് പറയുന്നത് നമ്മുടെ അധോഗതി തന്നെയാണെന്നും അതുപോലുള്ളൊരു മാതൃക നമ്മുടെ രാജ്യത്ത് ആവർത്തിക്കാൻ സാധിക്കില്ല എന്നും നമ്മളിന്ന് സാമ്പത്തിക ശാസ്ത്രമൊക്കെ പഠിക്കുന്നതിനുണ്ട് ഗാന്ധി കണ്ടിട്ട്. ഇത് മൂന്നാം ലോക രാജ്യങ്ങൾ എന്ന് നമ്മളിന്ന് പറയുന്ന കോളനിയാനന്തര സമൂഹങ്ങൾ എന്ന് നമ്മൾ ഇന്ന് വിളിക്കുന്ന സമൂഹ പ്രക്രിയ മുഴുവൻ നോക്കിയറിയാം. അത് മുതലാളിത്ത പ്രക്രിയയുടെ ഭാഗമായി കോളനിവൽക്കരണ പ്രക്രിയയുടെ ഭാഗമായി ഭരണകൂടത്തിന്റെയും മുതലാളിത്തത്തിന്റെയും മുൻകൈയിൽ നടന്ന രാഷ്ട്ര രൂപീകരണ പ്രക്രിയ അവിടെ നടക്കുന്നെങ്കിൽ ഇവിടെ അതിനോട് സമരം ചെയ്ത് നടക്കുന്ന ഒരു രാഷ്ട്ര രൂപീകരണ പ്രക്രിയയാണ്. ബ്രിട്ടീഷുകാര് അവരുടെ കീഴാൻമയിൽ നിന്നുകൊണ്ട് ഒരു ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ ശ്രമിച്ച പ്രക്രിയയാണ് നമ്മൾ അക്കാദമിക മേഖലയിൽ കൊളോണിയൽ ആധുനികത എന്ന് പറയാം. കൊളോണിയൽ ആധുനികത എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ മേൽക്കോയ്മയെ അംഗീകരിച്ചുകൊണ്ട് തന്നെ നമ്മൾ രാജ്യ പുരോഗതിയെ കുറിച്ച് ചിന്തിക്കുന്ന മാനസികാവസ്ഥയും വികസന സങ്കല്പത്തെയാണ് കൊളോണിയൽ ആധുനികത എന്ന് പറയാം. വിശദീകരിച്ച് പറഞ്ഞാൽ ഇന്ദുലേഖയിൽ മാധവൻ അല്ലെ ആധുനികനാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. പഞ്ചുമേനോനെ ചോദ്യം ചെയ്ത് പഞ്ചുമേനോട് തർക്കിച്ച് ആധുനികനാവാൻ ശ്രമിക്കുന്ന ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിന് ആധുനികനാകുന്നത് എങ്ങനെയാണ്? ആധുനികനാകുന്നത് ബ്രിട്ടീഷ് ചക്രവർത്തിയുടെ ചക്രം കിട്ടുമെന്നുള്ള ധൈര്യത്തിലാണ്. അതായത് പഞ്ചുമേനോൻ 10,000 കൂട്ടിയാലും ICS ഉദ്യോഗസ്ഥനായിട്ട് പണം കിട്ടുന്നതുകൊണ്ട് ശമ്പളം കിട്ടുന്നതുകൊണ്ട് ഇന്ദുലേഖയെ കൊണ്ട് മദ്രാസിൽ പോകാന്നുള്ള സ്വപ്നം. ആ സ്വപ്നം ഏകദേശം നിങ്ങൾ നോക്കിയാല് 4 കെട്ടിലെ അപ്പുണ്ണി വരെ പോകും എംടിയുടെ. കാരണം 4 കെട്ടിലെ അപ്പുണ്ണി വലിയമ്മയമ്മയോട് ഏറ്റുമുട്ടുന്നത്, ആ ഏറ്റുമുട്ടാനുള്ള ധൈര്യം 4 കെട്ടിലെ അപ്പുണ്ണിക്ക് കിട്ടുന്നത് തോട്ടത്തിലെ വെള്ളക്കാരന്റെ തോട്ടത്തിലെ ഗുമസ്തപ്പണിയെടുത്ത് കിട്ടുന്ന പണം കൊണ്ടാണ്. അതാണ് കൊളോണിയൽ ആധുനികത എന്ന് വെച്ചാൽ ബ്രിട്ടീഷ് ഭരണകൂടമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കൊളോണിയൽ മൂലധനവുമായിട്ട് ബന്ധപ്പെട്ടോ ഉണ്ടാകുന്ന ഒരു സാമ്പത്തിക പ്രക്രിയയുമായിട്ട് കണ്ണി ചേരുന്നത് വഴി ലഭിക്കുന്ന ഒരു ആധുനികരണമാണ്. അതിനെയാണ് സാധാരണഗതിയിൽ കൊളോണിയൽ ആധുനികത എന്ന് പറയാം, അല്ലെങ്കിൽ കൊളോണിയൽ ദേശരാഷ്ട്ര ആധുനികത എന്ന് പറയാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1885 രൂപീകരിക്കപ്പെടുമ്പോൾ
കൊളോണിയൽ ആധുനികതയുടെ വിചാര മാതൃകകൾക്കകത്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടത്. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എല്ലാവർക്കും അറിയുന്ന പോലെ എഎഫ്യും എല്ലാവർക്കും അറിയാമല്ലോ. എന്നല്ല, 20 കൊല്ലക്കാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഒരു വള്ളക്കാരനാണ് എഎഫ്യുമാണ്. 20 കൊല്ലം ചെറിയ കാലയളവല്ല. അപ്പോ അവരുണ്ടാക്കിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിവേദനം തീർച്ചയായിട്ടും മഹത്തായ പ്രസ്ഥാനം തന്നെ, മഹത്തായ തുടക്കം തന്നെ. അത് ആധുനിക ഇന്ത്യയെ രൂപീകരിക്കുന്നതിന്റെ ഒരു സന്ദർഭമാണ്. എപ്പോഴും ഇന്ത്യ ഉണ്ടായെന്ന് ചോദിച്ചാൽ പല കാലഘട്ടങ്ങൾ പറയാം. പഴശ്ശി ഏറ്റുമുട്ടിയ കാലം പറയാം, കുഞ്ഞാലിമരക്കാർ ഏറ്റുമുട്ടിയ വർഷം പറയാം, 1857 പറ്റി പറയാം, 1885 കോൺഗ്രസിന്റെ രൂപീകരണത്തെ കുറിച്ച് പറയാം. പല ഡേറ്റ് ഓഫ് ബർത്തുകൾ ഇന്ത്യക്ക് വേണേ ഉണ്ടെന്ന് പറയാം. അപ്പോ അങ്ങനെ ഉണ്ടാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകര് യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാർക്ക് തുല്യരായി ചന്ദുമേനോന്റെ മാധവന്മാരെ പോലുള്ള ആളുകളാണ്. മാധവൻ തന്നെ നിങ്ങൾക്കറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച് 18-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. 18-ാം അധ്യായത്തിലെ ചർച്ചയിൽ, 18-ാം അധ്യായത്തിന്റെ ചർച്ച ശ്രദ്ധിച്ചാൽ അറിയാം, 18-ാം അധ്യായത്തിലെ ചർച്ചയിൽ ഒരു കഥാപാത്രം പറയുന്നു, നിങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ആൾ ബ്രിട്ടീഷുകാർ വിമർശിക്കുന്ന ആളുകളാണ്, ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് പോകണം എന്ന് പറയുന്ന ആളുകളാന്ന് പറയുമ്പോൾ മാധവൻ പറഞ്ഞേ അല്ലല്ല, ഞങ്ങൾ ബ്രിട്ടീഷുകാരിവിടെ നിൽക്കണം എന്ന് പറയുന്ന ആളുകളാണ്. ഇനി ഏതെങ്കിലും കാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബ്രിട്ടൻ ഇവിടെ വിട്ടു പോകണം എന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുന്നതാണ് പറഞ്ഞത്. 1889 കൊല്ലം, 1889 ഡിസംബറിൽ പുറത്തിറങ്ങി ഇന്ദുലേഖ, 1889 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബോംബെ സമ്മേളനം നടക്കുന്ന കാലഘട്ടത്തിലാണ് പുറത്തിറങ്ങുന്നത്. അപ്പോ അങ്ങനെ ധരിച്ചിരുന്ന വെള്ളക്കാരോടൊപ്പം നിൽക്കാൻ കഴിയുന്ന, അവരുടെ കോട്ടും സൂട്ടും ഇട്ട് കൊളോണിയൽ ആളുകളായിട്ട് തങ്ങളെ സ്വയം സങ്കല്പിക്കുന്ന ആളുകളായിട്ട് മാറി അവരോടൊപ്പം നിൽക്കുമ്പോൾ ചിത്തവിസ്തൃതി വരുന്ന, ഇപ്പോ ഫ്രോയിഡിയൻ മനോവിശ്ലേഷണത്തില് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞൊരു സങ്കല്പമുണ്ട്. എന്ന് വെച്ചാൽ വലിപ്പത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഞാനും വലുതാന്ന് തോന്നുന്ന ഒരു കാര്യമുണ്ട്. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുമ്പോൾ സാങ്കല്പികമായിട്ട് നമ്മൾ വലിയ ആളാന്ന് തോന്നും. നമ്മൾ ഇരിക്കുന്ന പയ്യന്നൂരാണെങ്കിലും ഞാൻ ബ്രഹ്മത്തോളം വലുതായി എന്ന് തോന്നുന്ന പോലെ, യഥാർത്ഥത്തിൽ കൊളോണിയൽ ആധുനിക കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് പൗരത്വമായിട്ട് സാങ്കല്പികമായിട്ട് ലയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ബ്രിട്ടീഷ് പൗരന് തുല്യനാണ് അല്ലെങ്കിൽ വെള്ളക്കാർക്ക് തുല്യരാണെന്ന് തോന്നും. ഈ പ്രക്രിയയാണ് ഗാന്ധി വരുന്നതുവരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുഖ്യ പ്രവണതയായിട്ടുണ്ടായിരുന്നത്. അതിന് വ്യത്യസ്തമായ ചില പ്രവണതകൾ ഇല്ലെന്നല്ല, യഥാർത്ഥത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രൊസീഡിങ്സിൽ തന്നെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനങ്ങളിൽ നടക്കുന്ന ചർച്ചകളുടെ മാധ്യമം തന്നെ ഇംഗ്ലീഷായിരുന്നു. ഇംഗ്ലീഷ് അറിയാത്ത ഒരാൾ അവിടെ വെറുതെ വന്നിരിക്കുന്നല്ലാതെ ചർച്ചയിൽ പോലും പങ്കെടുക്കാൻ സാധിക്കുമായിരുന്നില്ല. അപ്പോ ബ്രിട്ടീഷ് കോളനിവൽക്കരണത്തിന്റെ പ്രജയായിട്ട് മാറാനുള്ള വക്കീലന്മാരുടെയും ജഡ്ജിമാരുടെയും അങ്ങനെയുള്ള സർക്കാർ ഉദ്യോഗസ്ഥരുടെയും മേനി പറച്ചിലിന്റെ, പൊങ്ങച്ചൻ പറച്ചിലിന്റെ ഒരു ഇടം കൂടിയായിരുന്നു തീർച്ചയായിട്ടും. അതിന് പരിഷ്കരണപരമായും രാഷ്ട്രീയമായും വലിയ പ്രാധാന്യമുണ്ടെങ്കിലും അതിന്റെ അടിസ്ഥാന മാതൃക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധി വരുന്നതുവരെ, ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സങ്കല്പത്തെയാണ് ഗാന്ധി അട്ടിമറിച്ചത്. അത് ജവഹർലാൽ നെഹ്റു ഇന്ത്യ കണ്ടെത്തലിൽ പറയുന്നു. അദ്ദേഹം 1920 ആ കാലഘട്ടത്തോടു കൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ വന്ന ഘടനാപരമായ മാറ്റം എന്താണ് എന്ന് അദ്ദേഹം ഇന്ത്യ കണ്ടെത്തലിൽ നെഹ്റു പറയും. അതായത് ഇതേപോലെ വെള്ളക്കാരോടൊപ്പം മീറ്റിങ്ങിലൊക്കെ പങ്കെടുത്ത് ഞങ്ങൾ വെള്ളക്കാർക്ക് തുല്യരാണെന്ന് പറഞ്ഞ് അന്തസ്സിലിരിക്കുന്ന ആളുകൾ ആദ്യമായിട്ട് ഇന്ത്യയിലെ കർഷകരോടൊപ്പം, മലിന വസ്ത്രധാരികളായ കർഷകരോടൊപ്പം ഇരിക്കേണ്ടി വന്നു ഗാന്ധി വന്നതോടുകൂടി. എന്നല്ല, ബ്രിട്ടീഷുകാരുടെ ഭാഷ സംസാരിക്കുന്ന വലിയ അന്തസ്സുള്ള സ്ഥലത്ത് നിന്ന് ഇന്ത്യൻ ഭാഷകൾ പേച്ച് പറയുന്ന, വാമൊഴികൾ പറയുന്ന, പ്രാദേശിക ഭാഷകൾ പറയുന്ന ആളുകളോടൊപ്പം തരം താഴ്ത്തപ്പെട്ടു എന്നുള്ളതാണ്. ഈ തരം താഴ്ത്തപ്പെടലിന് മാനസികമായി സജ്ജരല്ലാത്ത ആളുകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിട്ടു എന്നാണ് നെഹ്റു പറയുന്നത്. അത് നെഹ്റുവാണ് പറയുന്നത്. നമ്മളിപ്പോ സാധാരണ കൊളോണിയൽ വേഷവിധാനങ്ങൾ എന്നൊക്കെ പറയുന്നത് നെഹ്റുവാണ് ആന്തരികമായി തങ്ങളുടെ ജനാധിപത്യവൽക്കരണം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കി ഈ കാര്യം പറഞ്ഞത്. അതിലൊരു കാര്യം കൂടെ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ കോൺഗ്രസ് വിട്ട ആളുകളിൽ ഒരാളായിരുന്നു മുഹമ്മദ് അലി ജിന്ന എന്നും കൂടെ പറഞ്ഞിട്ട് അദ്ദേഹം നിർത്തുന്നു. അപ്പോ കഴിഞ്ഞില്ല, ആ കൂട്ടത്തിൽ നമ്മുടെ നാട്ടുകാരനും കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് സർ സി ശങ്കരൻ നായരാണ്. ഗാന്ധിയിസം ആൻഡ് അനാർക്കി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിലൂടെ ഗാന്ധി നിസ്സാരണ പ്രസ്ഥാനമാണ് ആരംഭിക്കുന്നതെങ്കിൽ ഇവിടെ അരാജകത്വമാണ് വരാൻ പോകുന്നു പറഞ്ഞുകൊണ്ട് ഗാന്ധിയോട് സലാം പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിട്ട ആ വലിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ മാതൃകയിൽ ഉണ്ടായിരുന്ന ആളുകളിൽ ഒരാളായിരുന്നു ശങ്കരൻ നായർ എന്ന് പറയുമ്പോൾ ഗാന്ധി ഉണ്ടാക്കിയെടുത്ത, നമ്മളിപ്പോ സിദ്ധാന്തപരമായി പറഞ്ഞാൽ പാരഡൈം ഷിഫ്റ്റ്, വിചാര മാതൃക വ്യതിയാൻ, എന്താണ് കോൺഗ്രസ് എന്നുള്ള ആ അടിസ്ഥാനം തന്നെ മാറി തീർന്നു എന്നാണ് അർത്ഥം. അത് സംഭവിക്കുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഗാന്ധി വരുന്നതോടുകൂടി. കർഷക സമരത്തിൽ ചമ്പാരൻ ഉൾപ്പെടെയുള്ള കർഷക സമരത്തിലേക്ക് വരുന്നു, അവിടെ കർഷകർ സംസാരിച്ചു തുടങ്ങുന്നു. ഗാന്ധി സമരത്തിലൂടെ
ഒരു രാഷ്ട്രത്തെ നിർമ്മിക്കാൻ ശ്രമിക്കുന്നു. ബ്രിട്ടീഷുകാര് മേലെ നിന്ന് ഭരണകൂടത്തിൽ നിന്ന് താഴേക്കാണ് രാഷ്ട്രത്തെ നിർമ്മിക്കാൻ ശ്രമിച്ചതെങ്കിൽ മഹാത്മാഗാന്ധി അടിയിൽ നിന്നാണ് രാഷ്ട്രത്തെ ഉണ്ടാക്കാൻ ശ്രമിച്ചത്. അതായത് രാഷ്ട്രത്തെ മാത്രമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും അദ്ദേഹം അടിയിൽ നിന്ന് ഉണ്ടാക്കാൻ ശ്രമിച്ചത്. ഈ നിസ്സഹരണ പ്രമേയം പാസാക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം ആദ്യം ആ നിസ്സഹരണ പ്രമേയം നമുക്കിപ്പോൾ സാധാരണഗതിയിൽ ഒരു ഒരു ഇന്ത്യയിലെ ഏത് പാർട്ടിയുടെ സമ്മേളനമായാലും ശരി, ഒരു പ്രാദേശിക ഘടകത്തിൽ ഒരു പ്രമേയം പാസ്സാക്കണമെങ്കിൽ അഖിലേന്ത്യാ തലത്തിൽ അത് ആദ്യം അംഗീകരിച്ചിരിക്കണം. ആ പുതുനയം അങ്ങനെയാണല്ലോ, ഇല്ലെങ്കിൽ നമ്മൾ അച്ചടക്ക ലംഘനമായിട്ടാണ് പറയാം. ബോംബെ ഗുജറാത്തിലെ കോൺഗ്രസ് സമ്മേളനത്തിലാണ് നിസ്സഹരണ പ്രമേയം ആദ്യം ഗാന്ധി അവതരിപ്പിക്കുന്നത്. നിസ്സഹരണ പ്രമേയം ആദ്യം ഗാന്ധി അവതരിപ്പിക്കുമ്പോൾ അവർ ഈ ചട്ടവൃത്തങ്ങൾ ചോദിച്ചു. ഈ ഘടനാപരമായ പ്രശ്നം യഥാർത്ഥത്തിൽ മേൽക്കമ്മിറ്റിയിലല്ലേ ആദ്യം അവതരിപ്പിക്കേണ്ടത്? കോൺഗ്രസിന്റെ ദേശീയ സമ്മേളനം നിസ്സഹരണ പ്രസ്ഥാനം പോലത്തെ ഒരു കാര്യമാണ്. അതുവരെ ഉണ്ടായിരുന്ന കോൺഗ്രസിന്റെ നയപരിപാടിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി ബ്രിട്ടനുമായിട്ട് സഹകരിക്കില്ല എന്ന് പറഞ്ഞ പ്രമേയം ആദ്യം അവതരിപ്പിക്കേണ്ടത് മേൽക്കമ്മിറ്റിയിലാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഗാന്ധി അതിന് കൊടുത്ത മറുപടി ഉണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു മറുപടിയാണ്. പുരോഗമിക്കുന്ന ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം കീഴ്ഘടകത്തിൽ നിന്നാണ് നയിക്കേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. അത് ഇന്ത്യയിലെ ഇനിയിപ്പോൾ നമ്മൾ പല സംഘടനാപരമായ പല കാര്യങ്ങളും ചർച്ച ചെയ്യുമ്പോൾ സംഘടനാ തത്വത്തിന്റെ അകത്ത് തന്നെ ലോക സംഘടനാ തത്വത്തിൽ ഗാന്ധി എടുത്ത ഏറ്റവും നിർണായകമായ ഒരു പരിവർത്തനമാണ്. കീഴ്ഘടകങ്ങളാണ് അവരുടെ സ്ഥലകാലങ്ങളുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ആദ്യം സംഘടന നയിക്കേണ്ടത്. അത്തരം ചർച്ചകൾ വന്നിട്ട് എന്നിട്ടാണ് മോൾ ഇന്ന് ഉണ്ടാക്കിയെടുക്കേണ്ടതെന്നാണ്. നമ്മളൊരു ചരിത്രം അടിത്തട്ടിൽ നിന്ന് പറയുന്നത് അതുപോലെ അടിത്തട്ടിൽ നിന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഉണ്ടാക്കുക എന്ന് പറഞ്ഞ അർത്ഥം മേലെയിരിക്കുന്ന വക്കീലന്മാരും ഡോക്ടർമാരും അല്ല, സാധാരണ കർഷകർ അവരുടെ പ്രശ്നങ്ങളിൽ നിന്നാണ് കോൺഗ്രസിന് ഉണ്ടാക്കേണ്ടതെന്നാണ്. ഈ നിലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ വരുത്തുന്ന ഈ പരിവർത്തനത്തിന്റെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ജാതി ജന്മി നാടുവാഴിത്തപരമായ ശരീരത്തെ ആധുനികവൽക്കരിക്കപ്പെട്ട ഒരു ശരീരമാക്കി മാറ്റാനാണ് ഗാന്ധി ശ്രമിക്കുന്നത്. ഒരുപക്ഷെ നമുക്കൊന്നും സാധിക്കാത്തൊരു മണ്ഡലവും ഒരുപക്ഷെ ഇന്നത്തെ ഒരു തലമുറയ്ക്ക് സംവദിക്കാൻ കഴിയാത്തൊരു മേഖലയാണ്. യഥാർത്ഥത്തിൽ ഹിന്ദു സ്വരാജ് എന്നുള്ള സങ്കല്പത്തിന്റെ അകത്ത് നമ്മൾ ഇന്ന് നോക്കുമ്പോൾ ഇന്നത് ചിലപ്പോൾ പറഞ്ഞു 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 വന്ന് ഹിന്ദു സ്വരാജം തിരിഞ്ഞിരിക്കുകയുള്ളൂ അല്ലേ, എഴുതി എഴുതി വന്ന് ഹിന്ദു സ്വരാജ് അല്ലെ ഹിന്ദ് എന്നാണ്. ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് എന്ന് പറയുന്ന ഹിന്ദു തന്നെ പറഞ്ഞ പിന്നെ കുറെ പ്രശ്നമില്ല. ആ ഹിന്ദു സ്വരാജാണ്. ആ ഹിന്ദു സ്വരാജിന് അദ്ദേഹം ചർച്ച ചെയ്ത് തുടങ്ങുന്നത് തന്നെ ഇന്ത്യയുടെ മോചനം മാത്രമല്ല, സ്വരാജ് എന്ന് പറഞ്ഞാൽ തന്റെ ശരീരത്തിന്മേലുള്ള ഒരാളുടെ ഇച്ഛാശക്തിയുടെ വിജയത്തെ സ്വരാജ് എന്ന് ആദ്യം വിളിക്കുന്നത്. നിങ്ങൾ ലോകം മുഴുവൻ കീഴടക്കി, ബൈബിൾ പറഞ്ഞൊരു വാക്യം എഴുതി വെക്കുന്നത് ലോകം മുഴുവൻ കീഴടക്കിയിട്ടും ആത്മാവ് നഷ്ടപ്പെട്ടിട്ടെന്ന് പ്രയോജനം ചോദിക്കുന്നത് എന്നതുപോലെ നിങ്ങൾ വലിയ സമര പോരാളിയായിരിക്കാം, ഇന്ത്യയിലെ വലിയ നേതാവായിരിക്കാം, ലോക സമരത്തിന്റെ നേതാവായിരിക്കാം, എങ്കിലും നിങ്ങളുടെ ശരീരത്തിന്മേൽ നിങ്ങൾക്ക് നിയന്ത്രണമില്ലെങ്കിൽ നിങ്ങൾ ഒന്നും നേടുന്നില്ല. അതുകൊണ്ട് ആദ്യം നേടേണ്ടത്, അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പദ്ധതിയിൽ ബ്രഹ്മചര്യമൊക്കെ രംഗത്തേക്ക് വരുന്നത്. ഈ പദ്ധതിയാകട്ടെ അതിന്റെ അടിസ്ഥാനങ്ങളിലേക്ക് പോയാൽ യഥാർത്ഥത്തിൽ ഗാന്ധിയുടെ അടിസ്ഥാനം രണ്ട് തരത്തിൽ നോക്കിക്കാണാം. ഗാന്ധി ഇന്ത്യയെ കണ്ടെത്തിയത് പലരും അങ്ങനെയല്ല കണ്ടെത്തുന്നത്, ഇന്ത്യയെ പുറത്തു വെച്ചാണ് കണ്ടെത്തുന്നത്. അദ്ദേഹത്തിന്റെ ഹിന്ദു സ്വരാജ്യത്തെ കപ്പലിൽ വെച്ചിട്ടാണ്, രണ്ടു തരത്തിൽ കപ്പൽ മലയാളത്തിൽ വേണമെന്ന് നമുക്ക് പറയാം. മാധവൻ കുഴൽ വെച്ചിട്ടൊരു കപ്പൽ നോക്കുന്നുണ്ട് ഹിന്ദുലേഖ, ബ്രിട്ടീഷുകാരുടെ കപ്പൽ എന്നിട്ടുള്ള നോട്ട. അതിൽ അദ്ദേഹം വലിയ അസ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയും മാധവൻ. എന്താണ് അസ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ ഒരു വേലക്കാരനെ പോലും കിട്ടുന്നില്ലല്ലോ ഈ കപ്പലിൽ, എന്തൊരു അസ്വാതന്ത്ര്യം പറയാം. ഗാന്ധി ഈ കപ്പലിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഹിന്ദു സ്വരാജ് എഴുതുന്നു. അപ്പോ ആ രണ്ട് തരത്തിലുള്ള ദൃഷ്ടികൾ ഉണ്ടായിരുന്നു, ഒന്ന് മേൽദൃഷ്ടിയാണ് മറ്റത് കീഴ്ദൃഷ്ടിയാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ മിഷണറി അധ്യാപകര് ഇന്ത്യയിലെ പാരമ്പര്യങ്ങളെയും ഇന്ത്യൻ പുരാണങ്ങളെയും ഇതിഹാസങ്ങളെയും ഒക്കെ ഇകഴ്ത്തി കാണിച്ച് അതുകൊണ്ട് അദ്ദേഹത്തിന് പൊതുവെ തന്നെ അദ്ദേഹം ഒന്ന് മിഷണറി യുക്തിയോട് തന്നെയുള്ള വിയോജിപ്പ്, അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പാരമ്പര്യത്തെ കുറിച്ചുള്ള വ്യക്തതയില്ലായ്മ വന്നപ്പോ യഥാർത്ഥത്തിൽ പാശ്ചാത്യ ആധുനികതയെ വിമർശിച്ചുകൊണ്ടുവന്ന നിർണായകമായൊരു കാര്യമാണ്. പാശ്ചാത്യ ആധുനികതയുടെ വ്യവസായ യുക്തിയോടൊപ്പമല്ല, പാശ്ചാത്യ ആധുനികതയുടെ മുതലാളിത്ത യുക്തിയോടൊപ്പമല്ല, പാശ്ചാത്യ ആധുനികതയുടെ മുതലാളിത്ത യുക്തിയെയും വ്യവസായ യുക്തിയെയും വിമർശിക്കുന്ന ഒരു ബദൽ സംവിധാനം യൂറോപ്പിലുണ്ടായിരുന്നു, ഇംഗ്ലണ്ടിലുണ്ടായിരുന്നു. അതിന്റെ ഭാഗമാണ് ജോൺ റസ്കിൻ അന്ത്യോദയ എന്ന് നമ്മൾ പറയുന്ന അൺ ടു ദ ലാസ്റ്റ്. ഇപ്പൊ ഗാന്ധി പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് ഏത് പദ്ധതിയെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുമ്പോഴും നമ്മുടെ നാട്ടിലെ ഏറ്റവും അവസാനത്തെ ആൾക്ക് അത് എങ്ങനെ പ്രയോജനപ്പെടുന്നു എന്ന് ആലോചിക്കണം എന്നുള്ളത് ഗാന്ധിയുടെ വാക്കുമേ അല്ല, അത് ജോൺ റസ്കിന്റെ അൺ ടു ദ ലാസ്റ്റ് ആണ്, അവസാനത്തെ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു കാര്യമാണത്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആശ്രമ സങ്കല്പം, നമ്മൾ ഈ പഴയ വാത്മീകാശ്രമം എന്നുള്ളത് യഥാർത്ഥത്തിൽ ആശ്രമ സങ്കല്പം ടോൾസ്റ്റോയ് ഫാമിൽ നിന്നുണ്ടായതാണ്.
അദ്ദേഹത്തിന്റെ പ്രകൃതിയെ കുറിച്ചുള്ള സങ്കല്പം വാൾട്ടനെ പോലെയുള്ള ആളുകൾ ഉണ്ടാക്കിയെടുത്ത സങ്കല്പത്തിന്റെ തുടർച്ചയാണ്. പാശ്ചാത്യ ആധുനികതയുടെ, വ്യവസായ ആധുനികതയുടെ, യൂറോ കേന്ദ്രിത ആധുനികതയുടെ വിമർശകരായിട്ട് യൂറോപ്പിൽ ഉണ്ടായിരുന്ന ആളുകളിൽ നിന്നാണ് അദ്ദേഹം ഇന്ത്യയെ കണ്ടെത്തുന്ന ആദ്യ പഠനം. അദ്ദേഹം സത്യാന്വേഷണ പരീക്ഷകളൊക്കെ പറഞ്ഞ കാര്യമാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിക്കാണും അദ്ദേഹം ചെയ്യുന്നത്. അതുകൊണ്ട് ഗാന്ധിയുടെ സന്യാസത്തെ കുറിച്ച് ഡി ആർ നാഗരാജ് പറയുമ്പോൾ, ഡി ആർ നാഗരാജ് എന്ന് പറയുന്നത് കർണാടകത്തിലുണ്ടായിരുന്ന ഒരു ദളിത് ചിന്തകനാണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പഠനം തന്നെ ഗാന്ധിയെയും അംബേദ്കറേയും താരതമ്യം ചെയ്യുന്ന ഒരു പഠനമാണ്. ഗാന്ധി അംബേദ്കറും തമ്മിലുള്ള തർക്കം എല്ലാവർക്കും അറിയാം. ഇന്ത്യയിലെ ഗാന്ധിയുടെ ഒന്നാം നമ്പർ വിമർശകൻ ആരായിരുന്നു ചോദിച്ചാൽ ബി ആർ അംബേദ്കറാണ്. തർക്കങ്ങളിലേക്കൊന്നും നമ്മൾ പോകേണ്ട ആവശ്യമില്ല. കാരണം പട്ടമേശ സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട തർക്കങ്ങൾ, അതിന് സംവരണം എങ്ങനെ കൊടുക്കണം, അത് പൊതുവായിട്ടുള്ള വോട്ടെടുപ്പാണോ വേണ്ടത്, അല്ലെ പ്രത്യേക സംവരണമാണോ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അംബേദ്കറും ഗാന്ധിയുമായിട്ട് നടന്ന വലിയ തർക്കങ്ങൾ അവസാനം ഗാന്ധി നടത്തിയ നിരാഹാരമൊക്കെ എല്ലാവർക്കും അറിയാം. അതിൽ ഡി ആർ നാഗരാജ് പറയുന്ന ഒരു കാര്യമുണ്ട്, അംബേദ്കറും ഗാന്ധിയും രണ്ടുപേരും സത്യാന്വേഷികളായതുകൊണ്ട് രാഷ്ട്രീയത്തെയാണ് അദ്ദേഹം സത്യാന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കാണുന്നത്. അത് ആലോചിക്കേണ്ടതാണ്. അദ്ദേഹത്തിന്റെ എല്ലാം പരീക്ഷണമായിരുന്നു അവിടെ. ഡി ആർ നാഗരാജ് പറയും, ഗാന്ധിയും അംബേദ്കറും തങ്ങളിൽ നിന്ന് പലതും പഠിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും പഠിച്ചു. അംബേദ്കറിന് ഗാന്ധിയും പഠിച്ചു, ഗാന്ധിയിൽ നിന്ന് അംബേദ്കറും പഠിച്ചു. അംബേദ്കറിൽ നിന്ന് ഗാന്ധി പഠിച്ചു എന്നുള്ളതാണ് 1934 ഇവിടെ ഉൾപ്പെടെ വരുന്ന സന്ദർശനത്തിന്റെ അടിസ്ഥാനം. കാരണം പൂനെ പാക്കിന് ശേഷമാണ് അത്. ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ നേരത്തെ അദ്ദേഹം നമ്മുടെ ഇവിടുത്തെ ആദ്യത്തെ 24 തന്നെയുള്ള പഴയ ബോധ്യപ്പെടുകയും 1934 ഗാന്ധി ഇവിടെ വരുന്ന ഘട്ടത്തിൽ അദ്ദേഹം കോൺഗ്രസിന്റെ നേതാവെന്നുള്ള നിലയിലല്ല, അത്യാവശ്യം കോൺഗ്രസുമായിട്ട് അല്പം ദൂരം സൂക്ഷിച്ചുകൊണ്ട് രാഷ്ട്രം നിർമ്മിക്കേണ്ടത് കേവലമായ സംഘടനയിലൂടെയല്ല, സാമൂഹ്യ പ്രവർത്തനത്തിലൂടെയാണ്. പൊളിറ്റിക്കൽ സോഷ്യൽ എന്ന് പറയുമ്പോൾ പൊളിറ്റിക്കൽ അല്ല, സോഷ്യൽ കൂടിയാണ് എന്ന് നമ്മൾ അന്നും പറയുള്ളൂ, സാമൂഹ്യ നീതി എന്ന് പറയുള്ളൂ. ആ നിലയിൽ ആ സാമൂഹ്യ നീതിയുടെ സങ്കല്പത്തിലേക്ക് കൂടി ഇറങ്ങിച്ചെന്നുകൊണ്ടാണ് ഗാന്ധി ഈ 34 കേരള സന്ദർശനം ഉൾപ്പെടെ നടത്തുന്നത്. ഞാൻ പറഞ്ഞത് ഒരു വശത്ത് ഗാന്ധി പടിഞ്ഞാറിൽ നിന്ന് കണ്ടെത്തി, ആ രണ്ടു തരത്തിലുള്ള കണ്ടെത്തലുണ്ട്, ഞാൻ അതിന്റെ സൈദ്ധാന്തിക വിവക്ഷകളിലേക്ക് പോകുന്നില്ല. പക്ഷേ ആ കണ്ടെത്തലിന് നിർണായകമായ ഒന്ന്, അദ്ദേഹം ഈ നമ്മുടെ അറിവിന് രണ്ട് രീതിയുണ്ട്. ഇപ്പൊ നമ്മളെല്ലാ അറിവുകളും നമ്മൾ വിചാരിക്കുന്നത് പാഠപുസ്തകങ്ങളിലുള്ളതാണ് അല്ലേ. പണ്ടത്തെ ആളുകളുടെ അറിവുകൾ മുഴുവൻ ഗുരുപരമ്പരകളിലൂടെയാണ് വന്നത്. ഗുരുപരമ്പരകൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ അത് അനുഭവിച്ച ജീവിതത്തിൽ അത് ആചരിച്ച ആളുകളിൽ നിന്നാണ് പഠിക്കുന്നത്. അങ്ങനെ ആചരിച്ച ആളുകളിൽ നിന്ന് പഠിക്കുന്നതിനാണ് ആചാര്യ പരമ്പര എന്ന് വിളിക്കുന്നത്. കാരണം നിങ്ങൾ എന്ത് പറയുന്നു സത്യമേയല്ല. അച്ഛനും അമ്മയും സത്യസന്ധരാകൻ പറയുന്നു, പരസ്പരം കള്ളം പറയുന്ന കുട്ടി കേൾക്കുന്നു അല്ലേ, അങ്ങനെ പഠിക്കുന്നതാണ്. എഴുതി വെക്കുന്നത് വേറൊന്ന്, ആചരിക്കുന്നത് വേറൊന്ന്. അവരുടെ ആചാര്യ പരമ്പരകളിൽ നിന്ന് പഠിച്ചു വരിക എന്നുള്ളതാണ് എല്ലാ പഴയ പാരമ്പര്യത്തിന്റെ അടിസ്ഥാനം. ഇപ്പൊ കേരളത്തിന്റെ അകത്ത് ഇസ്ലാമിക തർക്കത്തിന്റെ അകത്ത് തന്നെ നോക്കിയാൽ ആചാര്യ പരമ്പരകളിൽ നിന്ന് വരുന്ന ഒരു വിഭാഗമുണ്ട്. ടെക്സ്റ്റാണ് പ്രധാനം, അതിൽ ആരുകൾ അനുഷ്ഠിക്കുന്നല്ല, സയൻസ് ആയിട്ട് മതത്തിനെ നിങ്ങളെ കാണുക എന്നുള്ളതാണ്. ഇതല്ല, ആചാര്യ പരമ്പരകളിൽ നിന്നാണ് കാണുന്നത്. ആചാര്യ പരമ്പരകളുടെ തുടർച്ചയിൽ അദ്ദേഹം ജൈന മതത്തെ കണ്ടെത്തുന്നുണ്ട്. ഇപ്പൊ റായി, അദ്ദേഹത്തിന്റെ ആകാരങ്ങളുടെ റായ്ചന്ദിനെ പോലുള്ള ആളുകൾ, അവർ അദ്ദേഹം ശ്രദ്ധിച്ചൊരു കാര്യം ഇതാണ്, റായ്ചന്ദിനെ പോലുള്ള ആളുകൾ ഒരേ സമയം വ്യാപാരികളും, വ്യാപാരം എന്ന് വെച്ചാൽ വളരെ മോശപ്പെട്ടൊരു കാര്യമെന്നാണ് സന്യാസം കരുതുക, ഒരേ സമയം വ്യാപാരികളും അതേ സമയത്ത് ഉന്നതമായ ജൈന മൂല്യങ്ങൾ ജീവിതത്തിൽ സൂക്ഷിക്കുന്ന ആളുകളാണ്. സാധാരണ നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല ഒരു വ്യാപാരി അത്രയും വലിയ ധർമ്മിഷ്ഠനാകുന്നത്. ആ റായ്ചന്ദിനെ പോലുള്ള ആളുകളിൽ നിന്ന് ജീവിതത്തിൽ നിന്ന് തന്നെ അദ്ദേഹം ജൈന സിദ്ധാന്തങ്ങൾ പഠിക്കുകയാണ്. അഹിംസ എന്ന് പറയുന്നത് ബുദ്ധന്റെ മാത്രമല്ല ജൈനന്റെ സിദ്ധാന്തം എന്ന് എല്ലാവർക്കും അറിയാം. എന്നല്ല, ലോകം ഹിംസ കൊണ്ട് കീഴടക്കിയ, ആയുധം കൊണ്ട് കീഴടക്കിയ, വാളുകൊണ്ട് കീഴടക്കിയ ആളുകളെ മഹാവീരൻ എന്ന് യൂറോപ്പ് വിളിച്ചപ്പോ നമ്മൾ ഒരു പുല്ലിനെ പോലും ദ്രോഹിക്കരുതെന്ന് പറഞ്ഞാലേ നമ്മൾ മഹാവീരൻ എന്ന് വിളിച്ചത്. ധീരതയുടെ പരമകാഷ്ഠ അഹിംസയാണ് എന്നുള്ളത് ഗാന്ധി പഠിക്കുന്ന അങ്ങനെയാണ്. അതുകൊണ്ട് ഒന്നാമത്തെ തത്വം അഹിംസ എന്നുള്ളത് ജൈനമതത്തിൽ നിന്നും ബുദ്ധമതത്തിൽ നിന്നും അദ്ദേഹം ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യൻ പാരമ്പര്യത്തിന്റെ ഏറ്റവും ആദ്യത്തെ ജനായത്വ വിപ്ലവം ആയ ബുദ്ധ ജൈന മതങ്ങളിൽ നിന്നാണ് ഗാന്ധി തുടങ്ങുന്നത്. രണ്ടാമത്തെ ഗാന്ധിയുടെ ഇന്ന് നമ്മൾ പറയുന്ന മതേതര സങ്കല്പം, അതിൽ നെഹ്റുവിന്റെ മതേതര സങ്കല്പവും നമ്മളിൽ ഒരു മുഖ്യധാര സങ്കല്പിക്കുന്ന മതേതരത്വ സങ്കല്പവും ഗാന്ധിയുടെ മതേതരത്വ സങ്കല്പവും തമ്മിലുള്ള വ്യത്യാസം, ഗാന്ധിയുടെ മതേതര സങ്കല്പം മതസഹിത മതേതരത്വമാണ്. ഇപ്പൊ ഞാൻ മതവിശ്വാസിയല്ല, ഈശ്വര വിശ്വാസിയല്ല, പക്ഷേ ഒരു മതവിശ്വാസിക്കും മതേതരനാകാം എന്നുള്ളത് ഗാന്ധി പഠിക്കുന്നത് ജൈനമതത്തിൽ നിന്നാണ്. കാരണം ജൈനമതത്തിന്റെ ജ്ഞാന സിദ്ധാന്തം തന്നെ, സ്യാദ് എന്ന് പറയുന്ന ജ്ഞാന സിദ്ധാന്തം തന്നെ, എങ്ങനെ നിങ്ങൾ നോക്കുന്നോ അങ്ങനെ വസ്തു മാറും എന്നുള്ളതാണ്.
എന്നെ നിങ്ങൾ ഇവിടുന്നാണ് നോക്കുന്നതെങ്കിൽ ഞാൻ മറ്റൊരാൾ, നിങ്ങൾ അവിടെ നിന്നാണ് നോക്കുന്നതെങ്കിൽ മറ്റൊരാൾ. ഇങ്ങനെ ദൃഷ്ടിക്കനുസരിച്ചിട്ട് ആളുകളുടെ നോട്ടത്തിനനുസരിച്ചിട്ട് വസ്തു മാറുന്നു എന്നുള്ളതാണ് ജൈന മതത്തിലെ ജ്ഞാനസങ്കല്പം. അടിസ്ഥാനപരമായി അത് ബഹുത്വ സിദ്ധാന്തമാണ് പറയുക, പോളിഫോണിക് ആയ സിദ്ധാന്തമാണ്. ഈ സിദ്ധാന്തം നമ്മുടെ നാരായണ ഗുരു മറ്റൊരു തരത്തിൽ പറഞ്ഞു, അഹം ഇരുളല്ല ഇരുളാകിൽ അന്ധരായി നാം അഹം അഹം എന്നറിയാതിരുന്നിടേണം, അറിവതിനാൽ അഹം അന്ധകാരമല്ല എന്നറിവതിനെ ഇങ്ങനെ ആർക്കും മോതിടേണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ, അഹം എന്ന് പറയുന്നത് അജ്ഞാനമാണ് എന്ന് കരുതുന്ന സിദ്ധാന്തമുണ്ട്. ഞാനെന്ന ബോധം അജ്ഞാനമാണ്, അത് ഇരുട്ടാണ് എന്ന് കരുതുന്നതിനെ നാരായണ ഗുരു ആത്മോപദേശ സർഗത്തിൽ വിമർശിച്ചു. ഇങ്ങനെയാണ് അഹം ഇരുളല്ല, അഹം എന്ന് പറയുന്നത് ഇരുട്ടല്ല അന്ധകാരമല്ല. അന്ധകാരം ആയിരുന്നെങ്കിൽ എന്ത് വേണമായിരുന്നു, അഹം ഇരുളല്ല ഇരുളാകിൽ അന്ധരായി നാം അഹം അഹം എന്നറിയാതിരുന്നിടണം. നിങ്ങളുടെ അഹത്തെ ഞാൻ അറിയാതിരിക്കണം, പക്ഷേ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ എൻ്റെ അഹത്തെ മാത്രമല്ല നിങ്ങളിൽ ഓരോരുത്തരുടെയും അഹത്തെ ഞാൻ ആന്തരികവൽക്കരിക്കുന്നുണ്ട്. അതുകൊണ്ട് അഹം ഇരുളല്ല. ഈ സിദ്ധാന്തമാണ് അടിസ്ഥാനപരമായി ജൈന സിദ്ധാന്തം. അതായത് അവനവൻ ആത്മസുഖത്തിനാചരിപ്പത് അപരന്റെ സുഖത്തിനായി വരേണം എന്ന് പറയുന്ന എന്നിൽ അപരനും കുടികൊള്ളുന്നു എന്നും എന്റെ ദൃഷ്ടിയിൽ നിന്ന് തന്നെ എനിക്ക് അപരന്റെ ബഹുത്വ ദൃഷ്ടികളെ സങ്കല്പിക്കാൻ കഴിയുമെന്ന് പറയുന്ന അതിജനാധിപത്യപരമായ ഒരുപക്ഷെ ബുദ്ധനേക്കാൾ ജനായത്ത സങ്കല്പുണ്ടായിരുന്ന ആളാണ് വർദ്ധമാന മഹാവീരൻ. കാരണം ബുദ്ധനെ ഇന്ന് നോക്കുമ്പോൾ സ്ത്രീപക്ഷത്തു നിന്ന് അങ്ങനെ നാടകങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഭാര്യയും മകനെയും വിട്ടാണ് പോകുന്നത്, അതിലൊരു ക്രൂരതയുണ്ട്. പക്ഷെ ജൈനൻ അമ്മയെ സംരക്ഷിക്കുന്നത് കൊണ്ട് അമ്മ മരിക്കുന്നതുവരെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല, അത്ര മഹാനായ മനുഷ്യനാണ്. അമ്മയുടെ മരണം അർപ്പിച്ചതിന് ശേഷം മാത്രമാണ് അദ്ദേഹം കാരുണ്യവാനായ ജൈനൻ പുറത്തേക്ക് ഇറങ്ങുന്നത്. ആ നിലയിലുള്ള ബഹുത്വ സങ്കല്പമാണ് ജൈനന്റെ ജ്ഞാനശാസ്ത്ര സിദ്ധാന്തം. ആ ജ്ഞാനശാസ്ത്രത്തിൽ നിന്നാണ് സനാതന ഹിന്ദുവായിക്കൊണ്ട് തന്നെ അള്ളാവിനെ കുറിച്ച് അദ്ദേഹം സങ്കല്പിക്കാൻ കഴിയുന്നത്, സനാതന ഹിന്ദുവായിക്കൊണ്ട് തന്നെ ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് അദ്ദേഹത്തിന് സങ്കല്പിക്കാൻ കഴിയുന്നത്. ജൈന സന്യാസിമാരും ജൈന സൈദ്ധാന്തികരും തമ്മിലുള്ള തർക്കത്തിൽ നിന്നാണ് അദ്ദേഹത്തിന് ഈ തിരിച്ചറിവ് കിട്ടുന്നത്. ഇത് പ്രാചീന ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ സങ്കല്പമാണ്. ഇത് ഇന്ത്യ നൽകിയ, നമ്മൾ ഇന്ന് ഈ കണ്ടു നടക്കുന്ന ഇന്ത്യയല്ല, പ്രാചീന ഇന്ത്യ നടത്തി. അതുകൊണ്ടാണ് അംബേദ്കർ പറഞ്ഞത് ബൗദ്ധ ജൈന വിപ്ലവങ്ങളാണ് ഇന്ത്യയിൽ ആദ്യത്തെ ജനാധിപത്യ വിപ്ലവം, അതിനെ അട്ടിമറിക്കുകയാണ് ഭഗവത്ഗീത ചെയ്തത് എന്ന് അദ്ദേഹം പറയും. അത് അംബേദ്കറുടെ കാഴ്ചപ്പാട്. അതേ ഭഗവത്ഗീതയെ ഗാന്ധി അനാസക്തി യോഗ വ്യാഖ്യാനത്തിലൂടെ അഹിംസയുടെ ടെക്സ്റ്റാക്കി മാറ്റി, ഖുറാനെ അഹിംസയുടെ ടെക്സ്റ്റാക്കി മാറ്റി. ശ്രദ്ധിക്കേണ്ട കാര്യം അത്, ഗംഭീരമായ ഒരു കാര്യം അത്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ സമരം നടക്കുമ്പോൾ അദ്ദേഹം ഇന്ത്യയിലെ മുസ്ലിം പണ്ഡിതരോട് ചർച്ച ചെയ്യുന്നു, ഷൗക്കത്തിൽ ഉൾപ്പെടെയുള്ള ആളുകളോട്, മുഹമ്മദ് അലി ഉൾപ്പെടെയുള്ള ആളുകളോട് ചർച്ച ചെയ്തിട്ട് അവരോട് ചോദിക്കുകയാണ്, അല്ല ഖുറാനിന്റെ അകത്ത് ആയുധം ഇല്ല, എന്തായാലും മുഹമ്മദ് വാളെഴുതിയ ആളാണ്, അപ്പോ ആയുധമില്ലാത്ത ഒരു സമരത്തെ കുറിച്ച് ഇസ്ലാമിന് ചിന്തിക്കാൻ കഴിയും എന്നൊരു ചർച്ച തുടങ്ങണം. സാധിക്കും എന്ന് മൗലാന ഉൾപ്പെടെയുള്ള ആൾക്കാർ പറയാം. ഒരുപക്ഷെ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇന്ത്യയിൽ ഖിലാഫത്ത് പ്രസ്ഥാനം ആയുധമെടുക്കാതെ അഹിംസാ സിദ്ധാന്തത്തിൽ മുസ്ലിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നുള്ള ഉറപ്പ് ഗാന്ധിക്ക് കൊടുക്കുന്ന ഖാൻ അബ്ദുൽ ഖാൻ ഉൾപ്പെടെയുള്ള ആളുകളാണ്. അപ്പോ അങ്ങനെ ഇന്ത്യയിലേക്ക് എത്തിയോടുകൂടി, അല്ലെങ്കിൽ ജൈന ബൗദ്ധ സംസ്കൃതിയോട് എത്തിയോടുകൂടി ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനും ചേർന്ന ആധുനിക ഇന്ത്യ ആദ്യമായിട്ട് രൂപപ്പെടുകയാണ്. അതിന്റെ അനുഭവ രീതിയുടെ പേരാണ് മഹാത്മാഗാന്ധി. ഈ ഇതെവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ നേരെ ബുദ്ധനും ജൈനനും മാത്രമല്ല, മധ്യകാലഘട്ടത്തിൽ ഇന്ത്യൻ ഭക്തി പ്രസ്ഥാനത്തിന്റെ സൗന്ദര്യ ബോധം, ഇന്ത്യയിൽ ഇന്നും തുടർന്ന ഏറ്റവും ആഴത്തിലുള്ള വിപ്ലവം എന്താണെന്ന് ചോദിച്ചാൽ മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഭക്തി പ്രസ്ഥാനമാണ്. ഒരേ സമയം രാമനെയും അള്ളാവിനെയും കൃഷ്ണനെയും ഒക്കെ ആരാധിക്കാൻ കഴിയുന്ന ഇന്ത്യയിലെ ഭക്തി കവികൾ, കവികൾ ഉൾപ്പെടെയുള്ള ആളുകൾ. ഇപ്പൊ സംഘകാലത്തെ ആ കവിയുടെ പേര്, ഒരു കവിയുടെ പേര് ശൈവ സൈദ്ധാന്തികനായ ഒരു കവിയുടെ പേര് പീർ മുഹമ്മദ് എന്നാണ്. അദ്ദേഹം ശൈവ കവിയെന്ന് ആലോചിക്കണം. ഈ പയ്യന്നൂരിന്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ അത് കാണാം, സംഘകാലത്തിന് ചരിത്രം പയ്യന്നൂരുണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. രണ്ടാമത്തെ അന്വേഷണം ഈ പയ്യന്നൂരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കണ്ണൂരായിട്ട് പൊതുവെ നോക്കിയാൽ ഭക്തി പ്രസ്ഥാനം അതിന്റെ അടുത്ത സംഭാവന കൃഷ്ണഗാഥയാണ്, സ്ത്രൈണമാണ്. അതായത് സ്ത്രീകൾക്ക് പാടാൻ കഴിയുന്ന ഒരു ടെക്സ്റ്റാണ് ചെറുശ്ശേരി ഉണ്ടാക്കി കൊടുത്തത്. അത് വാത്സല്യത്തിന്റെ പാഠമാണ്. ഒരുപക്ഷെ പൂന്താനത്തെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്ന പോലെ മലയാളിയുടെ മനസ്സിന്റെ അകത്ത് ആർദ്രത ഉണ്ടാക്കുന്ന യുദ്ധ പ്രഖ്യാപനമല്ല, അതൊരു ഉയർന്ന, തന്നേക്കാൾ ഉയർന്ന ആളോടുള്ള ഒരു ഭയഭക്തി, മേൽകീഴ് ഭയഭക്തി ബഹുമാനവുമല്ല, കള്ളക്കണ്ണനെ കാണാൻ വേണ്ടിയുള്ള സ്ത്രീകളുടെ ആകാംക്ഷയുടെ പേരാണ്, സമത്വത്തിന്റെ പേരാണ്. ആ ഒരു സൗന്ദര്യാത്മക വിപ്ലവം
ഈ നാട്ടിൽ നിന്ന് കൃഷ്ണഗാഥാകാരൻ ഉണ്ടാക്കുന്ന കാലത്ത് തന്നെയാണ് ഇന്ത്യയിൽ മുഴുവൻ ഭക്തി പ്രസ്ഥാനം ഉണ്ടാക്കുന്നത്. ആ ഭക്തി പ്രസ്ഥാനത്തിന്റെ കവികളിൽ ഒരാളുടെ പേരാ കബീർ, എല്ലാവർക്കും അറിയാം. ആ കബീർ ഹിന്ദു ആണോ മുസ്ലിം ആണോ എന്ന് തർക്കം വന്നു. അപ്പൊ മരിച്ചപ്പോ ഹിന്ദുക്കൾ പറഞ്ഞു ഞങ്ങൾക്ക് വേണം കബീറിനെ, മുസ്ലിങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് വേണം കബീറിനെ. ആ പെട്ടി, ശവപ്പെട്ടി തുറന്നു നോക്കിയപ്പോ കബീർ പൂക്കളായി മാറി. പകുതി പൂക്കൾ ഹിന്ദുക്കളും പകുതി പൂക്കൾ മുസ്ലിങ്ങളും വാരി കൊണ്ടുപോയി എന്നാണ്. ഈ കബീറിന്റെ മറ്റൊരു തുടർച്ചയാണ് മഹാത്മാഗാന്ധി. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന രീതിയിലുള്ള മാനവ വിപ്ലവത്തിന്റെ ബഹുത്വങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന, ഇവിടെ ഇപ്പോൾ ഒരേ സമയം ആളിച്ചാമുണ്ടിയൊക്കെ ഉള്ള ഒരു നാട്ടില് അല്ലേ, ഹിന്ദു മുസ്ലിം വ്യത്യാസമില്ലാതെ തെയ്യം കൊണ്ട് നടക്കുന്ന നാട്ടില് ആളുകൾക്ക് ഗാന്ധിയെ ഉൾക്കൊള്ളാൻ ഒരു കുഴപ്പമില്ല. ഇന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ സ്മൃതികളിൽ, നമ്മുടെ ആചാരങ്ങളിൽ, നമ്മുടെ അനുഷ്ഠാനങ്ങളിൽ, നമ്മുടെ സൗന്ദര്യബോധത്തിൽ ഗാന്ധി നേരത്തെ ഉണ്ട്. അതുകൊണ്ടാണ് പറശ്ശിനിക്കുട മുത്തപ്പനും ഗാന്ധിയും തമ്മിൽ വലിയ ദൂരമൊന്നുമില്ല ആന്ധ്രയിൽ നോക്കിയാൽ. അപ്പോ അങ്ങനെ എന്തുകൊണ്ട് ഗാന്ധി ഇന്ത്യയിലേക്ക് അറിയിച്ചു വന്നു അല്ലെങ്കിൽ ഇന്ത്യൻ മനസ്സിലേക്ക് വന്നു എന്ന് ചോദിച്ചാൽ, ഇന്ത്യയിൽ ഈ നാരായണ പേരിന്റെ അകത്ത് നിൽക്കുന്ന ഈ ബഹുത്വത്തെ രാഷ്ട്രീയ രൂപമാക്കി മാറ്റി എന്നുള്ളതാണ്. ഒരുപക്ഷെ ബുദ്ധനും ജൈനനും കഴിയാതെ പോയൊന്ന് ഗാന്ധിക്ക് സാധിച്ചു. എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലുള്ള ഒരു സംഘടനക്കകത്ത് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം, ആലോചിക്കണം, പാകിസ്ഥാനിൽ പോയിട്ടില്ലെന്ന്, ബംഗ്ലാദേശ് ഒപ്പം ഉണ്ട്, ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം, അതിൽ 300 കോടി ദൈവങ്ങൾ, പലതരം വിശ്വാസികൾ, അവരെയൊക്കെ ഒരു പ്രത്യേക തരത്തിലുള്ള ആചാര സംസ്കൃതകൾക്കകത്തേക്ക് കൊണ്ടുവന്ന് അവരെ കൊണ്ടൊക്കെ ചർച്ച ഉണ്ടാക്കിയെടുത്ത് അവരെയൊക്കെ മുദ്രാവാക്യം വിളിപ്പിച്ച് അവരെയൊക്കെ തെരുവിലിറക്കിയിട്ടാണ് ഈ വൈവിധ്യത്തെ ഒരു രാജ്യമാക്കി ഗാന്ധി മാറ്റുന്നത്. അതിന്റെ പേരാണ് ജനകീയ ദേശീയത. ഇപ്പോഴുണ്ടാക്കുന്ന ദേശീയതയുടെ പേര് മിലിറ്ററി ദേശീയത എന്നാണ്. പട്ടാളമാണ് ഇന്നത്തെ ദേശീയതയുടെ ഭരണകൂടം മുന്നോട്ട് വെക്കുന്ന ദേശീയതയുടെ പേര് പട്ടാള ദേശീയത എന്നാണ് എങ്കിൽ, ഗാന്ധി മുന്നോട്ട് വെച്ച ദേശീയതയുടെ പേര് ജനകീയ ദേശീയതയാണ്. അതിൽ എല്ലാവരും ഉണ്ട്, ദളിതരും ആദിവാസികളും. ഇപ്പോൾ ഗാന്ധിയൻ മൂവ്മെന്റ് നോക്കി അറിയാം, ഗാന്ധിയുടെ പിൽക്കാലത്തിലെ പല പ്രവർത്തകരും ആദിവാസി പ്രവർത്തകരുണ്ട്. ഗാന്ധിയുടെ പ്രസ്ഥാനത്തിലെ പല പ്രവർത്തകരും ദളിത് പ്രവർത്തകരുണ്ട്. ഗാന്ധിയുടെ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു, പരിസ്ഥിതിയുടെ കാര്യമൊന്നും പറയേണ്ടതില്ല. അങ്ങനെ ഗാന്ധി അടിത്തട്ടിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ച ഒരു ഇന്ത്യയാണ് 1947 മുതൽ. അതുകൊണ്ടാണ് ഗാന്ധി 1947 ആഗസ്റ്റ് 15 എല്ലാവരും സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് പോകുമ്പോൾ ഗാന്ധി ആ ജനകീയ ദേശീയത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അടിത്തട്ടിൽ നിന്നാണ് ആ ദേശീയത ഉണ്ടാക്കുന്നത്. ആ ദേശീയത ഹിന്ദുവില്ല, മുസ്ലിമില്ല, പൗരത്വം പോലുമില്ല. ബോബി വിജയൻ കാര്യം പറയും, ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ ഇന്ത്യ വിഭജിച്ച കാര്യം അറിയാതെ പശുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, ഇന്ത്യ വിഭജിച്ച കാര്യം അറിയാതെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ആരാണ് ഉയർന്ന മാനവീയതയുള്ള ആളുകൾ? ബോബി വിജയൻ ചോദിക്കുന്ന ചോദ്യമാണ്. കസാഖിന്റെ ഇതിഹാസത്തിൽ ബോബി വിജയൻ മൊല്ലാക്കയുടെ പുതിയ ആ സ്കൂളിൽ, കസാഖിലെ രവിയുടെ സ്കൂളിലേക്ക് വന്നപ്പോൾ ഒരുപക്ഷെ ഗാന്ധിയുടെ സൗന്ദര്യാത്മകമായ ഏറ്റവും വലിയ പ്രകാശനങ്ങൾ ഇന്ത്യൻ മലയാള സാഹിത്യത്തിൽ രണ്ടുപേരാ, ഒന്ന് വിജയനും രണ്ടാമത്തെ ആനന്ദുമാണ്. മലയാളത്തിലെ ഏറ്റവും മികച്ച രണ്ട് നോവലിസ്റ്റുകൾ. അതിൽ കസാഖിന്റെ ഇതിഹാസത്തിൽ മൊല്ലാക്കയുടെ സ്കൂളിൽ നിന്ന് രവിയുടെ സ്കൂളിലേക്ക് പോകുമോ എന്ന് ഭയപ്പെടുത്തുന്നുണ്ട് മൊല്ലാക്ക. കുഞ്ഞാമിനോട് ചോദിക്കുന്നു, നീ ആ രവിയുടെ സ്കൂളിൽ, അതായത് ബ്രിട്ടീഷുകാരുടെ സ്കൂളിൽ നീ ചേരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവളോട് ആണയിടാൻ പറയുന്നു, അന്ത കാഫിരുടെ സ്കൂളിൽ പോകമാട്ടെ, ആ കാഫിരുടെ സ്കൂളിൽ പോകരുത്. അപ്പോൾ കുഞ്ഞാമിനോ ആണയിടുന്നു, അപ്പോൾ ഷെയ്ഖാണ് മുത്തുനബിയാണ് എന്ന് ആണയിടുന്നു. മൊല്ലാക്കക്ക് മതിയാവുന്നില്ല, അദ്ദേഹം പറഞ്ഞു പോതിയെ പിടിച്ച് ആണയിടുന്നു. അപ്പൊ കുഞ്ഞാമിനെ പോതിയെയും വിഷത്താന്മാരെയും കൂടി പിടിച്ച് ആണയിട്ടപ്പോൾ മാത്രമേ മൊല്ലാക്കക്ക് ബോധ്യപ്പെട്ടുള്ളൂ ഇതായിരുന്നു നമ്മുടെ മൊല്ലാക്കന്മാര്. രണ്ടാം തലമുറയിൽ ഇപ്പൊ എന്താ സ്ഥിതി? കൂടുതൽ പഠിച്ച ആളുകൾ അല്ലേ, അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നുള്ള ബോർഡുകൾ വന്നു, അമുസ്ലിം എന്നുള്ള സങ്കല്പം വന്നു, ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും മാത്രം പഠിച്ച് ന്യൂട്രോണിന് പ്രോട്ടോൺ ആവാൻ കഴിയാത്തതുപോലെ ഹിന്ദുവിന് മുസ്ലിം ആവാൻ കഴിയില്ല എന്ന് ഈ സാഹിത്യമൊന്നും പഠിക്കാത്ത, ചരിത്രമൊന്നും പഠിക്കാത്ത കുട്ടികൾ, സയൻസും മതവും മാത്രം പഠിച്ച കുട്ടികൾ ഇന്ന് സങ്കല്പിക്കുന്നു അല്ലേ. ആ ഒരു സൗന്ദര്യാത്മകമായ വിനിമയം ആത്മത്തിൽ അവരും കൂടി കാണാനുള്ള ഈ ശേഷി നഷ്ടപ്പെടുത്തുന്ന മട്ടിൽ നാച്ചുറൽ സയൻസിനെ, പ്രകൃതിശാസ്ത്രത്തെ മാത്രം സ്വാംശീകരിച്ചെടുത്താണ് ഗാന്ധിയുടെ ആവശ്യം വരുന്നത്. അവിടെയാണ് ഗാന്ധിയുടെ ആവശ്യം വരുന്നത്, അവിടെയാണ് ഓ വി വിജയന്റെ ആവശ്യം വരുന്നത്, അവിടെയാണ് ആനന്ദിന്റെ ആവശ്യം വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ നിലയിൽ ആധുനിക ഇന്ത്യയെ പുതിയ ഒരു എത്തിക്സിന്റെ അകത്ത്, പുതിയൊരു സൗന്ദര്യശാസ്ത്രത്തിന്റെ അകത്ത്, പുതിയൊരു ധാർമ്മികതയുടെ അകത്ത് പ്രതിഷ്ഠിക്കുകയാണ് ഗാന്ധി ചെയ്തത്. അതുകൊണ്ട് ഗാന്ധി നടത്തിയ നിർമ്മാണ പ്രക്രിയ, രാഷ്ട്ര നിർമ്മാണ പ്രക്രിയ തുടരുക തന്നെയാണ്. മറുവശത്ത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ, ഞാൻ അതിന് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, ബ്രിട്ടീഷുകാർ ഇന്ത്യയെ സൃഷ്ടിക്കാൻ ശ്രമിച്ചത് ഹിന്ദു മുസ്ലിം എന്നായി വിഭജിച്ചുകൊണ്ടാണ്. അവർ ചെയ്തത് അങ്ങനെയാണ്.
അവരാണ് ഹിന്ദു എന്ന് പറയുന്ന ഇന്നത്തെ ഹിന്ദുമതം കണ്ടുപിടിച്ചത്. മറ്റേ പ്രാചീന ഹിന്ദുമതമാണ്. അപ്പൊ നമ്മൾ കണ്ടല്ലോ തെയ്യം പറയൊക്കെ ഉള്ള പ്രാചീന ഹിന്ദുമതമാണ്. പക്ഷെ ബ്രിട്ടീഷുകാർക്ക് 300 crore ദൈവങ്ങളുള്ള ഈ രാജ്യത്തെ എങ്ങനെ ഭരിക്കാം അറിഞ്ഞുകൂടാ. അവർക്കൊരു മാതൃകയൊന്നുമില്ല അങ്ങനെ ഭരിച്ചത്. ടാ വട്ടത്തു നിന്നാണ് അവർ വരുന്നത്. ഗ്രേറ്റ് ബ്രിട്ടൻ ആകെ തമിഴ്നാട് ജനസംഖ്യയുള്ളൂ, ആലോചിക്കണം. തമിഴ്നാട്ടിൽ ജനസംഖ്യയുള്ള ഈ ഇട്ടാവട്ടം ബ്രിട്ടനാണ്. റഷ്യേക്കാൾ ജനസംഖ്യയുണ്ട് ഇന്നത്തെ യു പിയിൽ പോലും, ആലോചിക്കണം. അത്ര വലിയൊരു രാജ്യത്തെ കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിക്കുന്ന സാധിക്കുന്നില്ല അവർക്ക്. അവരുടെ ചരിത്രത്തിലേക്ക് അവർ നോക്കിയപ്പോ യൂറോപ്പിലെ പേഗൻ മതത്തെ മുഴുവൻ ഇല്ലാതാക്കി, അവിടുത്തെ തെയ്യം തല സംസ്കൃതിയെ മുഴുവൻ ഇല്ലാതാക്കി ഏകീകൃത ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൊണ്ടുവന്നതുപോലെ ഇന്ത്യയെ ഒരൊറ്റ മതത്തിന്റെ അകത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോ അവരതിനുള്ള പുസ്തകങ്ങൾ എന്താണ്, ബൈബിളിന്റെ പകരം മുന്നോട്ട് വെക്കാവുന്ന 10 commandments പകരം മുന്നോട്ട് വെക്കാവുന്ന പാഠങ്ങൾ എന്താന്ന് അന്വേഷിച്ച് ബ്രാഹ്മണരോട് ചോദിച്ചപ്പോഴാണ് മനുസ്മൃതി, കൗടില്യന്റെ അർത്ഥശാസ്ത്രം, ഭഗവത്ഗീത എന്നൊക്കെ പറയുന്നത്. സത്യത്തിൽ ഇതൊന്നും ഇന്ത്യയുടെ സാർവത്രികമായ പാഠങ്ങളെ അല്ല. ആർ സി മജൂന്ദാർ ബംഗാളിന്റെ ചരിത്രം പറയുമ്പോൾ പറയും, ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നടത്തിയ സന്യാസി ഫക്കീർ കലാപകാരികൾക്ക് ആ സന്യാസികൾ ഭഗവത്ഗീത എന്നുള്ള പേര് പോലും കേട്ടിട്ടില്ല. അങ്ങനെയാണ് ഇന്ത്യ, കാരണം അത്രയും വൈവിധ്യമുള്ളതാണ്. ഒരാൾ ഗുളികനെ പ്രാർത്ഥിക്കുന്നു, മറ്റാൾ കുട്ടിച്ചാത്തനെ പ്രാർത്ഥിക്കുന്നു, ചില ഗുളികനെ കുട്ടിച്ചാത്തനെ പ്രാർത്ഥിക്കുന്നു, അല്ലേ? ഈ മട്ടിൽ വൈവിധ്യമുള്ള ഒരു ജനതയെ ഏക പാഠത്തിലേക്ക് കൊണ്ടുവരികയും അവരുടെ അപരമായി മുസ്ലിമിനെ കൊണ്ടുവരികയും ചെയ്തു. ഹിന്ദുസ്ഥാനി എന്ന് പറയുന്ന ഒരൊറ്റ ഭാഷ ഏത് ലിപിയിൽ എഴുതണമെന്നുള്ള തർക്കം ഉണ്ടാക്കിയെടുത്ത്, ദേവനാഗരി ലിപിയിൽ എഴുതിയപ്പോൾ ഹിന്ദിയും പേഴ്സോ അറബിക് ലിപിയിൽ എഴുതിയപ്പോൾ ഉറുദു ഉണ്ടാക്കിയെടുത്തു, അവരുണ്ടാക്കിയെടുത്തു. അങ്ങനെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം കഴിഞ്ഞില്ല. അവരുടെ ക്രിക്കറ്റ് ടീം പോലുണ്ടല്ലോ, ഇന്ദുലേഖയിൽ മാധവൻ ക്രിക്കറ്റ് കളിക്കുന്ന ആളാണ്. ആ ക്രിക്കറ്റ് ടീം പോലും മുഹമ്മദൻ ക്രിക്കറ്റ് ടീമും ഹിന്ദു ക്രിക്കറ്റ് ടീമും ഉണ്ടാക്കി. ഇപ്പൊ കൽക്കത്തയിൽ മുഹമ്മദൻ സ്പോർട്ടിംഗ് ഇപ്പൊ അവസാനം ബാക്കിയിട്ട് വണ്ടി തുടങ്ങിയ പരിപാടിയാണ്. അപ്പോ അങ്ങനെ ബ്രിട്ടീഷുകാർ സൃഷ്ടിച്ച ദ്വിരാഷ്ട്രവാദം ഏറ്റുപിടിക്കുകയാണ് പിന്നീട് ഇന്ത്യയിലെ ഹിന്ദുത്വ ശക്തികളും ഇസ്ലാമിക രാഷ്ട്രവാദികളും ചെയ്യുന്നത്. അപ്പൊ അവർ നിർമ്മിച്ച രാഷ്ട്രത്തിന്റെ കേടുകളാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് അർത്ഥം. അത് മേലെ നിന്ന് സൃഷ്ടിക്കാൻ ശ്രമിച്ച ഒരു കാര്യമാണ്. അതിന്റെ യുക്തിയെയാണ് ഗാന്ധി ഇല്ലാതാക്കാൻ ശ്രമിച്ചത്. അതിലാണ് അദ്ദേഹം ഒരു വലിയ ആന്തരിക വിപ്ലവം കൊണ്ട് ഇല്ലാതാക്കാൻ ശ്രമിച്ചത്. മാത്രമല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഹിന്ദുക്കളുടെ പാർട്ടിയാണ് എന്ന് വ്യാപകമായി പ്രചരിപ്പിക്കാൻ ബ്രിട്ടീഷുകാരും ബ്രിട്ടീഷ് കൊള്ളയൂത്തുകാരായ പത്രക്കാരും ശ്രമിച്ചു. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടക്കുന്നു ബോംബെയിൽ. ആ സമ്മേളനം നടക്കുമ്പോൾ ഒരു ഏതൊരു ചെറിയ മല്ലാക്ക പറഞ്ഞു, മുസ്ലിങ്ങൾ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പോകരുത്. അത് ഇവിടുത്തെ ഇംഗ്ലീഷ് പത്രങ്ങൾ മുഴുവൻ അത് ഏറ്റുപിടിച്ചു. ലണ്ടനിലും പത്രവാർത്ത വികസിപ്പിച്ചു, കാരണം കോൺഗ്രസ് മുസ്ലിം വിരുദ്ധ സാധനമാണെന്ന് പ്രചരിപ്പിച്ചു. അതിന് തൊട്ടടുത്ത ആഴ്ച 10,000 അനുയായികളുടെ ഒരു മുസ്ലിം മൊല്ലാക്ക വന്ന് എമ്പാടും മുസ്ലിങ്ങൾ കോൺഗ്രസ്സിൽ ചേരാൻ പറഞ്ഞു. ആ പത്രവാർത്ത മുക്കി, മനസ്സിലാവുന്നുണ്ടോ എങ്ങനെ ഇന്ത്യ സൃഷ്ടിച്ചെടുത്തതെന്നുള്ളത്. അങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് നാട്ടിലിറങ്ങാത്ത, ഇപ്പോഴും നാട്ടിലിറങ്ങാത്ത ആളുകളാണല്ലോ, അല്ലേ? ഇപ്പോഴും പുതിയ തലമുറയിലെ നാട്ടിലിറങ്ങാത്ത ആളുകളാണല്ലോ ഹിന്ദു മുസ്ലിമിന് എതിരാണെന്ന് കരുതുന്നത്. അതുപോലെ മണ്ണിലെ ഇറങ്ങാത്ത ആളുകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു അപരത്വത്തിനുള്ള അന്വേഷണം നടക്കുന്നതാണ്. തിരിച്ച് യഥാർത്ഥത്തിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അകത്ത് ഹിന്ദു വിശ്വാസികളുണ്ട്, മുസ്ലിം വിശ്വാസികളുണ്ട്, അത് ഹിന്ദു ക്രൈസ്തവ വിശ്വാസികളുണ്ട്, ഇതെല്ലാം സിഖ് വിശ്വാസികളുണ്ട്. ഇതെല്ലാം ചേർന്നൊരു സമൂഹം രൂപപ്പെടുത്താനായിരുന്നു ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതിന്മേലാണ് വെട്ട് വീണത്. ആ വെട്ട് ഒരു രാഷ്ട്രരൂപമാക്കി. അത് രാഷ്ട്രം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോ കണ്ട മേപ്പാണെന്ന് വിചാരിച്ച്, അല്ലേ? നമ്മളിപ്പോ രാഷ്ട്രം എന്ന് പറഞ്ഞാൽ മേപ്പാണ്, നമുക്ക് മേപ്പ് എപ്പോഴാ വരുന്നത്, മേപ്പല്ല രാഷ്ട്രം. അപ്പൊ മേപ്പ് എന്ന് പറയുമ്പോൾ പഞ്ചാബിന്റെ അതിർത്തി, അവിടെ അങ്ങോട്ട് ബാലിസ്റ്റിക് മിസൈൽ പോയോ, അല്ലെങ്കിൽ സ്ട്രാറ്റജിക്കായി എന്താ പറയുക, അത്തരം ആക്രമണങ്ങൾ നടന്നു എന്നൊക്കെ ചോദിക്കാവുന്ന മട്ടിൽ ആധുനിക ഭൂമിശാസ്ത്രത്തിന്റെ ഫെറ്റിഷിസം എന്ന് വെച്ചാൽ വസ്തുരതി ഉള്ള ആളുകളാക്കി മാറ്റുകയും കരുണയില്ലാത്ത ആളുകളായി മാറിയിരിക്കുന്നു. ഗാന്ധി പറയും, കരുണയില്ലാത്ത ഒന്നിനും പ്രസക്തിയില്ല എന്ന് ഗാന്ധി പറയും. ഏത് ജ്ഞാനമാവട്ടെ, ഏത് ഭക്തി ആവട്ടെ, ഏത് സയൻസ് ആവട്ടെ, അപ്പൊ ആ നിലയിൽ ഗാന്ധി ഉണ്ടാക്കാൻ ശ്രമിച്ച, അല്ലെങ്കിൽ ഗാന്ധിയൻ പ്രസ്ഥാനം പൊതുവെ ഉണ്ടാക്കാൻ ശ്രമിച്ച മഹാ പഴയ ഇന്ത്യൻ പാരമ്പര്യം തീർച്ചയായിട്ടും പ്രിയ ബ്രാഹ്മണിക്കല ബ്രാഹ്മണ്യത്തിന് മുമ്പ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ജൈന ബൗദ്ധ സംസ്കൃതികളുടെയും അതേപോലെ തന്നെ മധ്യകാലത്തെ ഭക്തി പ്രസ്ഥാനത്തിന്റെയും ഭാഗമായി ഒരു ആധുനിക ഇന്ത്യയെ, മതേതര ഇന്ത്യയെ അടിത്തട്ടിൽ നിന്ന് കെട്ടിപ്പടുക്കാനുള്ള മഹാപ്രസ്ഥാനത്തിന്റെ പേരാണ് ഗാന്ധിസം. അതിൽ തീർച്ചയായിട്ടും സ്ത്രീയും പരിസ്ഥിതി ഒക്കെ ഉണ്ട്. മഹാത്മാഗാന്ധി ആണോണോ പെണ്ണാണോ എന്ന് ചോദിച്ചാൽ നമ്മള് ക്രോമോസോം നോക്കി അദ്ദേഹം മെയിലാണെന്ന് പറയുമ്പോൾ ആഭാ ഗാന്ധി എഴുതിയ, അദ്ദേഹത്തെ കുറിച്ച് എഴുതിയ പുസ്തകത്തിന്റെ പേര് ഗാന്ധി മൈ മദർ എന്നാണ്, ഗാന്ധി എന്റെ അമ്മ എന്നാണ്. ഒരേ സമയം ആണും പെണ്ണുമാവാൻ കഴിയുന്ന, അതുകൊണ്ട് ആഭാ ഗാന്ധി
അവരുടെ ഏറ്റവും രഹസ്യാത്മകമായ സ്ത്രീകളുടെ ഏറ്റവും നിഗൂഢമായ കാര്യങ്ങൾ പോലും ചർച്ച ചെയ്യാൻ കഴിയുന്ന മട്ടിൽ ആണത്തത്തെയും മറികടന്ന ഒരാളായിരുന്നു ഗാന്ധി. ഇന്നിപ്പോ ട്രാൻസ്ജെൻഡർ നമ്മൾ പറയുന്നു അല്ലേ, ആണത്തത്തെ പോലും മറികടക്കാൻ കഴിയുന്ന മട്ടിൽ ഉയർന്ന ഒരാളാണ്. അതുകൊണ്ട് ഗാന്ധിക്ക് പരിമിതി ഇല്ല എന്നുള്ളതല്ല, ഒരുപാട് പരിമിതികൾ ഗാന്ധിക്ക് ഉണ്ട്. ഗാന്ധിയുടെ കാമനാസങ്കല്പങ്ങൾ ഇവിടെ വിയോജിക്കുന്ന ഒരാളാണ് ഞാൻ, ഗാന്ധിയോട് എമ്പാടും വിയോജിക്കാറുണ്ട്. പക്ഷേ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഗാന്ധി കെട്ടിപ്പൊക്കിയ അല്ലെ കെട്ടിപ്പടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനവും പയ്യന്നൂർ ഉൾപ്പെടെയുള്ള കർഷക സമരങ്ങളും കെട്ടിപ്പൊക്കാൻ ശ്രമിച്ച ഇന്ത്യയെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അല്ലാതെ ബ്രിട്ടീഷുകാരും മേലെ നിന്ന് കെട്ടിപ്പൊക്കി അന്ന് രാഷ്ട്രരൂപത്തിലും അന്ന് വെല്ലസ്ലിയുടെ രൂപത്തിലും അന്ന് കേണൽ ഡയറിന്റെ രൂപത്തിലും കെട്ടിപ്പൊക്കാൻ ശ്രമിച്ച സൈനിക ദേശീയതയല്ല ഇന്ത്യൻ ദേശീയത എന്നും ജനകീയ ദേശീയതയാണ് ഇന്ത്യൻ ദേശീയത എന്നും ഉള്ളതാണ് വർത്തമാനകാലത്തെ ഗാന്ധിയുടെ പ്രസക്തി. നന്ദി.